നൌഷാ സാർ നമ്മളൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം സാർ. ഈ കൊല്ലം പൂരം ഇപ്പോൾ ജനശ്രദ്ധ ഒട്ടേറെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് തൃശ്ശൂർ നഗരം പോലെ തന്നെ ഈ കൊല്ലം നഗരവും മാറുന്നു സാർ, എങ്ങനെയാണ് നോക്കി കാണുന്നത്? അല്ല, കൊല്ലം പൂരം തുടങ്ങിയിട്ട് 32 വർഷത്തോളമായി, 92 എന്റെ ഓർമ്മ, 91. ഇന്ന് കൊല്ലത്തിന്റെ ഒരു ദേശീയ ഉത്സവമാണ്. ഇപ്പോൾ മറ്റു സ്ഥലങ്ങളിൽ തൊഴിലെടുക്കുന്നവരെല്ലാം തന്നെ കൊല്ലം പൂരം പ്രമാണിച്ച് കൊല്ലത്തേക്ക് എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ ഒത്തുകൂടുന്നത്. ഇപ്പോൾ ഇത് കൊല്ലത്തിൻ്റെ ഒരു ദേശീയ ഉത്സവമായി മാറി. കൊല്ലം പൂരം കമ്മിറ്റിയാണ് അത് അതിൻ്റെ നേതൃത്വപരമായ പങ്ക് വഹിക്കുന്നതെങ്കിലും ഗവൺമെൻറ്റും കോർപ്പറേഷനും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് വളരെ മനോഹരമായിട്ട് അത് നടത്തുന്നു. ഞങ്ങളുടെ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിനമാണ് കൊല്ലം പൂരം ദിനം. കൊല്ലം പൂരം ദിവസത്തിൽ സാറും നല്ല സജീവ സാന്നിധ്യമായിട്ട് ഈ ഒരു ഉത്സവ പെരുമയിൽ ജനങ്ങളോടൊപ്പം നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ആനപ്രേമികളുടെ ഒരു വലിയൊരു ജനസാഗരം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും അല്ല, ഇപ്പം കുടമാറ്റം കാണുക എന്നുള്ളത് ഒരു സന്തോഷകരമായ മുഹൂർത്തമാണല്ലോ. അപ്പൊ അതിനെല്ലാം ഒത്തുകൂടുന്നു. പിന്നെ ഇതിനെല്ലാം ഉപരി ഈ ആഘോഷങ്ങൾ ആനന്ദത്തിന്റെ നിമിഷങ്ങളാണ്. അപ്പൊ മനസ്സുകൊണ്ട് ആനന്ദിക്കാൻ കഴിയുന്ന മറ്റെല്ലാ വിഷമതകളും മറന്ന് മനസ്സുകൊണ്ട് ആനന്ദിക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ് കൊല്ലം പൂരം. മനസ്സിന്റെ സന്തോഷമാണല്ലോ ഏറ്റവും പ്രധാനം. കൊല്ലത്തെ ജനങ്ങൾക്ക് മനസ്സിന് സന്തോഷം പകരുന്ന ദിനമാണ് കൊല്ലം പൂരം. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. കൊല്ലത്തിലെ ജനങ്ങളുടെ ആഘോഷ ദിവസമാണിത്. കൊല്ലം കണ്ടവനെ ഇല്ലം വേണ്ട എന്ന് പറയുന്ന പോലെ കൊല്ലംകാർ ഇന്ന് ആഘോഷ തിമിർപ്പിൽ ആറാടുന്ന ദിവസം തന്നെയാണ് കൊല്ലം പൂരം. അതിൻ്റെ തത്സമയ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബഹുമാനായ മന്ത്രിയും MLA അതുപോലെ തന്നെ വെച്ച് വിശിഷ്ട വ്യക്തികളെല്ലാം തന്നെ നമ്മളോടൊപ്പം ഈ തത്സമയത്തിൽ ചേരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കൊല്ലം പൂരം കൊല്ലത്തുകാരുടെ എല്ലാ തരത്തിലുമുള്ള ആഘോഷമായി തീരട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ്.